അതുകൊള്ളാം. ഇന്നലെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വിശേഷങ്ങളുണ്ടാവും.
ഫോട്ടോ താഴെ നടന്നു
Thank you.
ഇന്ദു ഇവിടെ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ
വല്ലാത്ത പരവേ സ്വാമി ഒന്നില്ലേ ദത്തു വേണ്ട വേണ്ട നീ മനസ്സിലാവണം ഞാൻ പോയി സ്വാമിയെ വിളിക്കുന്നു നീ വേഗം പോയി വെള്ളം കൊടുക്കുന്നു ആ ജയിക്കുമെന്ന് അറിയണമല്ലോ. ഇതിൽ മത്സരത്തിന്റെ കാര്യം
ഇത്തരത്തിൽ കുട്ടി നടക്കുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്നവന്റെ അച്ഛൻ കാരണമാണെങ്കിൽ നിന്റെ അച്ഛൻ തൂങ്ങി വരുന്നു. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഓർക്കുന്നു എനിക്ക് പഠിക്കാൻ കഴിയില്ല. നിന്റെ അച്ഛനെ പറഞ്ഞു പറ്റി ഉണ്ടായിരുന്ന തൊട്ടു മുഴുവൻ നശിപ്പിച്ച ആ മഹാനദിയുടെ മകന് നിന്നെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ. അത് നടക്കണമെങ്കിൽ ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ചേട്ടൻ അത്യാവശ്യം എവിടെ പോയിരിക്കും.
ഉത്തരം പറഞ്ഞേക്കുന്നു. ജയചന്ദ്രൻ ഇങ്ങോട്ട് വരുമോ? നമ്മൾ ഇതിന് ചെയ്യുമ്പോൾ ജയചന്ദ്രൻ കാക്കുന്നു. പണം കൊടുത്തു വിട്ടില്ലേ? അപ്പൊ പണം കൊടുത്താൽ ചെയ്യാം. ഇതാ ഇത് മിസ്റ്റർ ജയചന്ദ്രൻ കൊടുത്തേക്കും. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം പുറത്ത് എവിടെയും താമസിക്കാം. Thank you.
കാമുകനെ കണ്ട ലജ്ജാഭാരത്താൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ
Thank you.
എന്താ കല്യാണത്തിന് വരാൻ? ഞാൻ വരാനൊരുക്കുകയായിരുന്നു പ്രിയമ്മ. അപ്പോഴാണ് കേസ് കാര്യവുമായി ഒരു പുതിയ കക്ഷി വന്നത്. ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ എവിടെ പോയിരുന്നു? ഞാൻ പുറത്തുനിന്ന് അയാളുമായി സംസാരിക്കുകയായിരുന്നു. പിന്നീടാണ് ചെറിയമ്മ ഫോൺ ചെയ്ത കാര്യം അറിയുന്നത്. വരും ചെറിയമ്മ, അപ്പുറത്ത് പോയി കിടക്കാം, കൂടുതൽ സമയം സംസാരിക്കാം. എന്തായിരുന്നു ചെറിയമ്മയ്ക്ക് ഇന്നലെ അസുഖം? ചെറിയമ്മയ്ക്ക് നല്ല തൂമില്ലെന്ന് പറയുന്നു. കല്യാണ വീട്ടിൽ നിന്ന് മൂന്നും കഴിച്ചില്ല. എങ്കിലും ഞാൻ ഉടൻ തന്നെ ഡാക്ടർക്ക് ഫോൺ ചെയ്യാം. വേണ്ട, ആർക്കും ഫോൺ ചെയ്യണ്ട, കുറച്ച് സമയം ഒന്ന് കിടന്നാ മതി. എന്റെ മകൻ തിരിച്ചിരുന്നു. നീ കത്തും തരുന്നു.
പതുങ്ങിയിരുന്ന് രാജേഷിനെ ബലാത്കാരമായ രീതിയിൽ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നതെന്നാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജയേന്ദ്രൻ എവിടെയാണ് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അറിയാമെങ്കിൽ അവനെ പിടിച്ച് ആദ്യം പോലീസിൽ ഏൽപ്പിക്കുന്നു. ഞാനായി ഏതായാലും ഞങ്ങൾ അന്വേഷിക്കും. ജയചന്ദ്രൻ ഇവിടെ വരികയാണെങ്കിൽ ഉടനെ വിവരം പോലീസ് സ്റ്റേഷൻ അറിയിക്കും, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. അതിനിടയാക്കട്ടെ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവൻ പെണ്ണിന് മോഷ്ടിക്കാൻ പോയി. എന്റെ മുന്നിൽ അവൻ വന്നു പോയാൽ ഞാൻ അവനെ കൊന്നുപോകും. പോലീസ് ബോട്ട് എന്താ പോലീസ് ബോട്ട് എന്നുള്ള പേര് ആവോ? പോലീസ്
ചില സംശയങ്ങളെല്ലാം അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത്. സംശയം? എന്ത് സംശയം? ആ രാജകുമ ടീച്ചർ ഇന്നലെ ഇവിടെ വന്നു എങ്കിൽ ബാക്കി സംഭവങ്ങളും വക്കീൽ സാർ അറിയാൻ ഇടയുള്ളൂ. ഇല്ല, എനിക്കൊന്നും അറിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ ഇന്നലെ എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പോയത്? പോയത് ഒരു 6 ഇവിടെ നിന്ന് പോയി. ശരി, ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്താ കാര്യം? അല്ല, മിസ്റ്റർ ജയേന്ദ്രൻ രാജകൃഷ്ണനെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയി എന്നൊരു പെറ്റീഷൻ ഞാൻ കിട്ടിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി ഏത് ജയേന്ദ്രൻ? നമ്മുടെ ആ പടമൊക്കെ ആയിരിക്കുന്ന ജയേന്ദ്രൻ. അതെ, അവർ തമ്മിൽ സ്നേഹമായിരുന്നു. അവരൊരുമിച്ച് സ്ഥലമിടാൻ തീരുമാനിച്ച മിസ്റ്റർ ജയേന്ദ്രൻ രാജകൃഷ്ണന് കഴിഞ്ഞ ഒരു കത്തും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ വക്കീൽ സാർ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ വക കാര്യങ്ങളൊക്കെ എനിക്കെങ്ങനെ അറിയാം? അവർ രണ്ടുപേരും വക്കീൽ സാറിന്റെ പരിചയക്കാരാണല്ലോ. ആ നിലയ്ക്ക് വക്കീൽ സാറിന് അവരെ കുറിച്ച് എന്തെങ്കിലും? എനിക്കൊന്നും അറിയാൻ പാടില്ല. വീണ്ടും ക്ഷമിക്കണം, ഞാൻ അവിടെ അങ്ങനെ. എനിക്ക് ഇത്രയും അടുത്ത് പരിചയമുണ്ട്, മറ്റൊരു വക്കീലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിന്റെ അടുത്തേക്ക് തന്നെ വന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ജയേന്ദ്രൻ പറയുന്നത്? രാജലക്ഷ്മിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാജലക്ഷ്മിയുടെ കാര്യം? ഞാൻ രാജലക്ഷ്മിയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് രാജലക്ഷ്മിയുടെ അമ്മ എന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. രാജലക്ഷ്മി കാണാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സാറിനോടല്ലേ അന്വേഷിച്ചത്. ഞാൻ നിരപരാധിയാണെന്ന് സാറിനെങ്കിലും അറിയാമല്ലോ. എങ്കിൽ പിന്നെ രാജലക്ഷ്മി എവിടെ പോയി? അത് തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇവിടെ അവൾ പോയെന്ന് പറയും.
അതിനുശേഷം അവൾ വീട്ടിലും എത്തിയിട്ടില്ല, എന്റെ അടുത്തും വന്നിട്ടില്ല. ഒന്നുകിൽ ബലാത്കാരമായി അവൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും, പക്ഷേ ഒടുവിൽ നിന്നുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാറിനെ പോലീസിന് ഒന്ന് ഹാജരാക്കി എന്നെ ജാമ്യത്തിൽ വയ്ക്കരുത്. രാജലക്ഷ്മി ഇവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാം സാർ. നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും രാജലക്ഷ്മിയെ കാണാനില്ലാത്ത നിലയ്ക്ക് നിങ്ങളെ ഹാജരാക്കാൻ കൊണ്ടിരിക്കുന്നാൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് രാജലക്ഷ്മി എവിടെയുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതുവരെ നിങ്ങൾ ഒളിവിൽ തന്നെ കഴിയുകയും വേണം. ഒളിവിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ അന്വേഷിക്കണം സാർ? എന്ന് പറഞ്ഞാലും എവിടെയാണ് ഞങ്ങൾ വിളിച്ച് കണ്ടുപിടിക്കണം. ശരി, ഞാൻ അന്വേഷിക്കാം സാർ.
സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. പാച്ചു എന്നെ സഹായിക്കും. അല്ല, അതിനൊരു കാര്യമുണ്ടല്ലേ മാറ്റി. ഏമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു. ഡാനിഷ്ണ ടീച്ചർ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞു ജയചന്ദ്ര സാറിന് പേര് കേസെടുത്തു. നമ്മളെ തന്നെ ശവം നോക്കുന്നു. പോലീസ് ജയചന്ദ്ര സാറിനെ പിടിച്ചോളൂ. ശവ ആദ്യത്തെ കിടക്കട്ടെ. അത് അങ്കടമാണ് പാച്ചുവിനെ. രാജകൃഷ്ണൻ മരിച്ചത് ആർക്കും അറിയില്ല. എവിടെയോ ഒളിച്ചു കഴിയുകയാണ് എല്ലാവരും വിചാരിച്ചു. ദൈവമത്തെ ശവം കണ്ട എങ്ങനെ മരിച്ചു ആര് കൊന്നു എന്നെല്ലാം അന്വേഷണം തുടങ്ങി. അത് അങ്കടമാണ് പാച്ചു. ആ അത് ശരിയാണ്. ശവം പുറത്ത് കാണാൻ പാടില്ല. നമുക്ക് കടലിൽ കെട്ടാൻ. ഒരിക്കൽ ഞാൻ കടലിൽ കൊണ്ടിട്ടതാണ് ഏറ്റത്തിന് അത് പൊങ്ങി വന്നേക്കുക. പാച്ചുവിനെ ഒരു കാര്യം ചെയ്യാം. ഒരു വലിയ കല്ല് ഈ ശവത്തേക്ക് കടലിൽ കൊണ്ടിടാം. പിന്നെ അത് പൊങ്ങില്ല. ആ അത് ബുദ്ധിയാണ്. എന്നാ നീ താമസിക്കട്ടെ. ആ
അത് കുറേ നാളത്തിലിരിക്കുന്നു.
മകനെ കൊന്നത് അവനല്ല. എന്റെ മകൻ കൊലപാതകം ചെയ്യുകയില്ല. അവൻ ഒളിവിൽ കഴിയുന്നത് തന്റെ വക്കീൽ സാർ പറഞ്ഞിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ആ വക്കീൽ സാറിനെ ഞാൻ അവയെ പ്രാപിക്കുന്നു. എങ്ങനെയെങ്കിലും എന്റെ മകനെ രക്ഷിക്കും. എനിക്കെന്ത് ചെയ്യാനില്ലേ? അവൻ കൊന്നിട്ടില്ല വക്കീൽ. മറ്റെന്തെല്ലാം ദോഷമുണ്ടെന്ന് പറഞ്ഞാലും അവൻ കൊലക്കുറ്റം ചെയ്യുകയില്ല. വക്കീൽ സാർ അവന് ജാമ്യം ചെയ്തു. എന്നിട്ട് അവന്റെ മക്കാലത്തും വക്കീൽ സാർ ഏറ്റെടുത്തു. കുറച്ച് സമയമേ ആയുള്ളൂ. അറിഞ്ഞു വളരെ ഞാൻ ഇങ്ങോട്ട് പോകും. നമ്മൾ തന്നെ വീട്ടിൽ വേണ്ടി വരും. യജമാനം ബാധിച്ചു ബാധിച്ച് ജയചന്ദ്രൻ കുറ്റക്കാരനല്ലെന്നൊക്കെ വരച്ച പോലീസ് ഒന്ന് അന്വേഷണം. അങ്ങനെ അബദ്ധത്താൽ പോലീസ് എന്റെ മുഖത്ത് നോക്കണം, കണ്ണു വിളിക്കാൻ സത്യമൊക്കെ പറഞ്ഞു. അവരുടെ കണ്ണ് യജമാനെ കേസ് പിടിക്കണ്ട, ജയചന്ദ്രനെ കേൾക്കിടുകയോ തൂക്കിയിടുകയോ എന്ത് വേണം ചെയ്യുന്നു? നമുക്ക് രക്ഷപ്പെടാം. ആ കേസ്ത്തിന്റെ അർത്ഥം ഏതായാലും ഗോന്നപ്പിള വിഷമിക്കാതിരിക്കും. ജയചന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം രക്ഷിക്കാതിരിക്കും. മിസ് ഗോവിന്ദപ്പിള്ള ക്ഷമിക്കണം. ഞാനിതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. രാജലക്ഷ്മിയെ കൊന്ന കേസാണ്. ജയചന്ദ്രനാണ് പ്രതി. ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ നിലയ്ക്ക് ഞാൻ ഈ കേസിൽ ഇടപെടുന്നത് ശരിയാണ്. ജയചന്ദ്രൻ നിരപരാധിയാണെന്ന് വക്കീൽ സാറിന് ബോധ്യമുണ്ടെങ്കിൽ അവന്റെ കേസ് ഉദ്ദേശിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗോവിന്ദപ്പിള്ള എന്നെ നിർബന്ധിക്കുക. മറ്റേതെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാട്. അങ്ങനെയാണെങ്കിൽ പിന്നെ
അബദ്ധം സംഭവിച്ചു. കൂടുതലും നിന്ന് ചോദിച്ചില്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് കടലിൽ കെട്ടിത്താഴ്ത്തിയത്. അതിനിടയിൽ ജയചന്ദ്രൻ വന്ന് കുടുങ്ങുമെന്ന് ഞാൻ കരുതിയതേ. ഇതിനുവേണ്ടി ജയചന്ദ്രനെ ശിക്ഷിക്കു പോകേണ്ട. ജയചന്ദ്രൻ എങ്ങനെയും ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശിക്ഷിക്കാനാണ് സാധ്യം. ഞാൻ ജയചന്ദ്രൻ ശിക്ഷ വാങ്ങിക്കാൻ പാടില്ല. ഞാനെല്ലാം തീരുമാനിച്ചു. ഞാൻ കോടതിയിൽ പോയി കുറ്റമൊക്കെ ഏറ്റു പറയും. ശിക്ഷയെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ഞാൻ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ തന്നെ ഈ രഹസ്യമെല്ലാം പുറത്താണ്. സംഭവിച്ചതെല്ലാം ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിൽ പറയാതിരിക്കും. പോലീസുകാർ അന്വേഷിച്ചു വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നവരേക്കാം ഞാൻ സ്വയം കുറ്റം സമ്മതിക്കുന്നതല്ലേ ഇത് നല്ലത്. ആ സംഭവത്തിന് ശേഷം എനിക്ക് ഉറങ്ങാൻ തന്നെ വീട്ടിൽ ഒളിഞ്ഞൊരു നിമിഷം വെച്ചായി. ഇപ്പോഴത് എന്റെ കുറ്റത്തിന് ജയചന്ദ്രനെ ശിക്ഷിക്കാനുണ്ട്. എനിക്കൊരു ഞാൻ അവൻ ഏറ്റു പറയേണ്ടിയിരുന്നു. ഏറ്റു പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് രക്ഷയില്ല. വാച്ചുപിള്ള ഇപ്പോഴത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ ചേട്ടന് മറന്നേക്കും. ഞാനെല്ലാം നീ ഇതിലകപ്പെടുമെന്ന് ഞാൻ കരുതിയതേയില്ല. എനിക്ക് മാത്രം രക്ഷിക്കും. ജയനെ അറിയിച്ചു. ജയന്റെ മറുപടി ആ ഇടം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു.
തിരിച്ചങ്ങ് വന്നില്ലേ? മുറിയിൽ കിടന്ന് കരയുന്നു. കരയുന്ന എന്താണെന്ന് ചോദിക്കാത്തതാ? പറയുമെന്ന് കരുതി. കൂടുതലൊന്നും പറയാനില്ല. ഇന്ദുവിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അവളുടെ അമ്മയും അച്ഛനും ഇപ്പോൾ ഞാനാണ്. വേദന എന്തെന്ന് അറിയാതെയാണ് അവൾ വളർന്നത്. ഇപ്പോൾ അവൾ കരയുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനെന്താ ഒന്നും പറയാത്തത്? എന്തെങ്കിലും പറയാൻ എനിക്ക് അവകാശമില്ല. സ്നേഹമാർഷിക്കേണ്ട കാര്യമാണ് പറയുന്നത്. എന്തു ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നറിയാനാണ് ഞാൻ വന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാവുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ നിൽക്കുന്നത്. അതുപോലെ എന്തെങ്കിലും പറയണം. ഞാൻ എന്ത് പറയണം? എനിക്ക് വീട്ടിൽ ചെന്ന് എന്റെ മകളെ ആശ്വസിപ്പിക്കാനുള്ള ഒരു വാചകം എനിക്ക് വേണം. എന്റെ ഇന്ദുവിന് ഏത് വിവാഹം ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തരാം. മറ്റെന്ത് വേണമെങ്കിലും ഞാൻ തരാം. ആ വാചകം മാത്രം എന്നോട് ചോദിക്കരുത്. അതിനുവേണ്ടി ജയൻ ആവശ്യപ്പെടുന്നത്ര സ്വത്ത് ഞാൻ തരാം. ഈ ലോകത്തുള്ള മുഴുവൻ സമ്പാദ്യവും എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ചെറിയ വാചകം മാത്രം ഞാൻ തരാം. അത് ഞാൻ രാജലക്ഷ്മിക്ക് കൊടുക്കും. ഇനി അത് മാറ്റുക. മരണത്തിന് മാത്രമേ കഴിയൂ. എന്റെ മകൾ കരഞ്ഞു കരഞ്ഞു മരിക്കും. ദയവചെയ്ത് ഞാൻ കാണുമെന്ന് പറയാം. എന്റെ മകളെ രക്ഷിക്കാൻ കഴിയും. ഏത് മാത്രമേ കഴിയും. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നേരത്തെ എന്നെ വിശ്വസിച്ച മറ്റൊരാൾ നശിപ്പിക്കാൻ ഞാൻ തരാം. ഇനി എത്ര സമയം സംസാരിച്ചാലും ഇതിന് മാറ്റമുണ്ടാവില്ല. എനിക്കൊരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് രാജലക്ഷ്മിയായിരിക്കും. എന്തുതന്നെയാണെങ്കിലും ശിക്ഷയുടെ പരിധി കുറയുകയില്ല. എന്നാലും
സ്വന്തോഷിയായ ജയനെ രക്ഷിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒടുവിൽ കുറ്റം ഏറ്റുപറഞ്ഞതുകൊണ്ട് ഭാനുമതി അമ്മയ്ക്ക് 10 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കാൻ ജയചന്ദ്രൻ നിർദ്ദേശിയെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാണ് വെറുതെ വിട്ടിരിക്കുന്നത്. Thank you.